കേരളത്തിൽ ഒരു മുസ്ലിം ഹോട്ടലിൽ ചെന്ന് എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? തുപ്പിയ ഭക്ഷണമല്ലേ കിട്ടണേ. ഹലാൽ സർക്കർ ഉപയോഗിച്ചാണോ ആരോണ ഉണ്ടാക്കുന്നത്? വിശ്വാസത്തിനെതിരല്ലേ? ഓഹോ, എന്താ പോടെ നടക്കണേ? ബ്രിട്ടീഷുകാരെക്കാളും വലിയ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രമാണല്ലോ. ആദ്യം ലവ് ജിഹാദ് കൊണ്ടുവന്നു, അത് പൊളിഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കി, നടന്നില്ല. കോന്നിയായിരുന്നു ലക്ഷ്യം, പക്ഷെ അയ്യപ്പൻ തുണച്ചില്ല. പിന്നെ വീണ്ടും ലവ് ജിഹാദ് കുത്തിപ്പൊക്കുന്നു, കൂടെ നാർക്കോട്ടിക് ജിഹാദിന് പിന്തുണ നൽകുന്നു. ഇപ്പൊ അതേ തുപ്പൽ ബിരിയാണി വരെ എത്തി നിൽക്കുന്നു. എന്നിട്ടൊന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ സുരേന്ദർജി. ഹിന്ദുത്വ അജണ്ട സെറ്റിങ്ങിനെ കേരളത്തിൽ കടന്നു കയറാൻ അനുവദിക്കില്ലെന്ന് ജനാധിപത്യപരമായി തീരുമാനിച്ച ഒരു ജനതയുള്ള നാട്ടിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ഇമാതിരി ഭിന്നിപ്പ് രാഷ്ട്രീയം പറയുന്നതെന്ന് ഓർക്കണം. ജിഹാദ് ആരോപണങ്ങളുടെ തുടക്കം കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു, സംശയമില്ല. ചില സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയായിരുന്നു ആ പ്രചാരണങ്ങൾ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുൻപാണ് അതൊക്കെ സംഭവിച്ചതെന്ന് മാത്രം. അന്ന് ആ പരിപ്പ് പക്ഷെ കേരളത്തിലധികം വെന്തില്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ നന്നായി വേവുകയും BJP സർക്കാരുകൾ ആവശ്യാനുസരണം വിളമ്പുകയും ചെയ്തിട്ടുണ്ട്. പ്രേമം നടിച്ച് ഹിന്ദു പെൺകുട്ടികളെ വിവാഹം ചെയ്ത് ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു എന്നായിരുന്നു ആരോപണം. പതുക്കെ കേരളത്തിലും ലവ് ജിഹാദ് ആരോപണങ്ങളുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഇവിടുത്തെ സംഘപരിവാറുകാർക്ക്. എന്നിട്ടോ കോടതി തന്നെ പറഞ്ഞു ലവ് ജിഹാദ് എന്നൊന്നില്ലെന്ന്. എന്നിട്ടും ഉണ്ടോ അല്ല ഫുൾ സ്റ്റോപ്പും? കൂടെ കൂടെ പിടിക്കാൻ PC ജോർജിനെ പോലുള്ളവരും. അതിന് പിന്നാലെ ചില ക്രിസംഘികൾ, എക്സ്ക്യൂസ് മീ, ഞാനിട്ട പേരല്ല, അതാദ്യം പറയാലോ. അപ്പൊ പറഞ്ഞു വന്നത് അതിന് പിന്നാലെ ചില ക്രിസംഘികൾ നാർക്കോട്ടിക് ജിഹാദുമായി എത്തി. ഇനി വേറെന്തൊക്കെ ജിഹാദ് ഇടാമെന്ന ആലോചനയിൽ പോകുമ്പോഴാണ് ഹലാൽ വിവാദം വഴി തുറന്ന് കിട്ടുന്നത്. കൊച്ചിയിലെ കാക്കനാട്ടെ ഒരു ഹോട്ടലിൽ വെച്ച നോൺ ഹലാൽ ബോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീടുള്ള തർക്കങ്ങൾ. മുസ്ലിങ്ങൾ ഹലാൽ ബോർഡ് വെക്കുമ്പോൾ ഞങ്ങൾ നോൺ ഹലാൽ ബോർഡ് വെക്കും. എന്നിട്ടോ നോൺ ഹലാൽ ബോർഡ് വെച്ചതിന് മർദ്ദിച്ചെന്നായി കടയുടമയുടെ വാദം. അത് ഏറ്റെടുക്കാൻ കേരളത്തിലെ സംഘപരിവാറുകാരും. അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ സംഗതി വ്യാജ വാർത്തയാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. വ്യാജാരോപണം ഉണ്ടാക്കിയവർക്കെതിരെ കേസുമെടുത്തു. കടയുടമ തുഷാര ഒളിവിലും പോയി. ഒന്നും പറയാനില്ലാതെ കേരളത്തിലെ BJP ഘടകം മൗനം പാലിച്ച് മാതൃകയായി സുഹൃത്തുക്കളെ. അപ്പോഴാണ് വീണ് കിട്ടും പോലെ ഒരു വീഡിയോ കിട്ടുന്നത്. പാകം ചെയ്തിറക്കി വെച്ച ബിരിയാണിയിൽ ഒരു മതപുരോഹിതൻ ഖുറാൻ വചനങ്ങൾ ഉച്ചരിച്ച് മന്ത്രിച്ചൂതുന്ന വീഡിയോ. അപ്പം തന്നെ അത് കയറി പിടിച്ചു തുപ്പൽ വിവാദം. ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നായി പിന്നീടുള്ള വാദം. മന്ത്രിച്ചൂതുന്ന തരം അനാചാരങ്ങളോട് ഐക്യപ്പെടുന്നില്ല, സമ്മതിച്ചു. പക്ഷെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അടക്കം, കെട്ടിപ്പിടിക്കൽ, ഊതൽ, കയ്യിൽ മുത്തൽ തുടങ്ങിയ നിരവധി ആചാരങ്ങൾ അഥവാ അനാചാരങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് തുപ്പൽ വിവാദത്തിന് പുറകെ പോകുന്നതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നാണ് കേരളം ചോദിക്കുന്നത്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും തുപ്പിയത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടല്ലോ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. സംഗതി വ്യാജ വാർത്തയാണെന്ന് ഫാക്ട് ചെക്കിംഗ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വർഗീയത പറയാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. ഏത് മനസ്സിലായില്ലേ? തുപ്പി സംഖ്യകളൊക്കെ അതിൽ ഉറച്ചു നിന്നു. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വരെ പറഞ്ഞു ഭക്ഷണത്തിൽ തുപ്പിയെന്ന്. പിന്നെ തിരുത്തി പറഞ്ഞു കേട്ടോ, തുപ്പി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഓഹോ, അപ്പൊ നിങ്ങളല്ലേ നേരത്തെ തുപ്പി എന്ന് പറഞ്ഞത്? ഇപ്പൊ പറയുന്ന തുപ്പി ഇല്ല എന്ന്. ശരിക്കും ഏതാ ശരി? ബിരിയാണിയിൽ തുപ്പി എന്ന് പറഞ്ഞത് സത്യമാണെന്ന് സുരേന്ദ്രേട്ടനോട് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ തെളിവുണ്ടോ എന്നാണ് സുരേന്ദ്രേട്ടൻ തിരിച്ചു ചോദിച്ചത്. തെളിവടക്കം മാധ്യമപ്രവർത്തകർ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഒരുമാതിരി എരിപൊരു സഞ്ചാരമൊക്കെ ആയിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ മൂപ്പർക്കും അറിയില്ല. അവസാന മഴകുഴമ്പൻ മറുപടിയൊക്കെ പറഞ്ഞ് അവിടുന്നും തലയൊരി. പക്ഷെ ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് സുരേന്ദ്രേട്ട, അത് ഓർത്താ നല്ലതാ. ഒന്നും പോരാഞ്ഞ് എല്ലാ മതസ്ഥരും സൗഹാർദ്ദത്തോടെ ജീവിക്കണ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടണ കോഴിക്കോട്ടെ ഹോട്ടലുകൾക്കെതിരെയും തുടങ്ങി നിങ്ങളുടെ വിദ്വേഷ പ്രചാരണം. റഹ്മത്തിലെ ബീഫ് ബിരിയാണിൻ്റെ ടേസ്റ്റ് അറിയോ സുരേന്ദ്രേട്ടന്? ബോംബെ ഹോട്ടലിലെ മീൻ ബിരിയാണി, പാരഗണിലെ ദം ബിരിയാണി, ഇക്കായസിലെ ബീഫും പഴംപൊരിയും, നെഹദി കുഴിമന്തി, ടോപ്പ് ഫോമിലെ ഉച്ചയൂണ്, അങ്ങനെ എത്ര എത്ര ഹോട്ടലുകൾ. ഇങ്ങനെ ഹോട്ടലുകളുടെ ഒക്കെ പേരും പറഞ്ഞ് നഞ്ച് കലക്കണ പോലെ വർഗീയ വിഷം കലക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ബീഫല്ല ഉള്ളിക്കറിയാന്ന് കഴിച്ചതെന്ന് കോഴിക്കോട് ഉള്ളിയേരിക്കാരൻ സുരേന്ദ്രേട്ടൻ തന്നെ പറഞ്ഞത് ഞങ്ങൾ മറന്നിട്ടില്ല. ഇനി എല്ലാം കഴിഞ്ഞ് മണ്ഡലമാസം ആവാനായപ്പോഴാണ് ശബരിമലയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം എന്ന ബോധമുണ്ടാവുന്നത്. അപ്പം തന്നെ വന്നു അടുത്ത വിവാദം, ഹലാൽ ശർക്കര. ഹലാൽ എന്നെഴുതിയ ശർക്കര പാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് 2 കൊല്ലം മുന്നത്തെ ചാക്കിന്റെ ചിത്രം എടുത്തുകൊണ്ടാണ് പ്രചാരണം. വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷെ ഗൊത്തില്ല. ശർക്കര ഉണ്ടാക്കിയ മഹാരാഷ്ട്ര കമ്പനി ശിവസേന നേതാവിൻ്റെ ആയിരുന്നു. ശിവസേന നേതാവ് ധൈര്യശീൽ ഡി കദം തൻ്റെ പഞ്ചസാര ശർക്കര ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ചാക്കിലിടുന്നതാണ് ഹലാൽ എന്ന്. ഉപയോഗിക്കാനാവുന്നത് അനുവദനീയം എന്നൊക്കെ പറയാം.
അങ്ങനെ ആ പ്ലാനും അടപടലും ചീറ്റി ഗൈസ്. ഒടുവിൽ സന്ദീപ് ജിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടാവുകയും മതമൈത്രി താങ്ങാനാകാതെ ഹലാലിനെതിരെ പോസ്റ്റ് ഇടുകയും ചെയ്യുന്നു. കേരളത്തിൽ വർഗീയമായി മാത്രം പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന സന്ദീപ് ജിക്ക് എന്താണ് ഇത്തരത്തിലൊരു മനംമാറ്റം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. കാക്ക മലർന്നു പറന്നോ, പൂച്ചയ്ക്ക് ചിറകുമുണച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും. എന്നാൽ വെയിറ്റ്, സന്ദീപ് ജി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നത്, ഹെലികോപ്റ്ററിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടും സംസ്ഥാന അധ്യക്ഷൻ തന്നെ രണ്ടിടത്ത് മത്സരിച്ചിട്ടും താമര വിരിഞ്ഞ നിയമവും തിരിച്ചു പിടിച്ച് കേരളം കോഴിമുട്ട തന്ന് നിങ്ങളെ പഠിക്ക് പുറത്താക്കിയത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാ പണികളും പാളിപ്പോയ സ്ഥിതിക്ക് മിണ്ടാതിരുന്നുകൂടെ എന്നാണ് ഞങ്ങൾ കേരളക്കാർക്ക് ചോദിക്കാനുള്ളത് ഗായ്സ്.